ആർക്കും പറയാൻ സാധ്യമല്ല. ഇപ്പോഴത്തെ ആൾക്കാർ ചോദിച്ചാൽ അവർ പറയും മതേതരത്വം എന്ന് പറയും. അത്രയും ചീപ്പായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഭാരതത്തിൻ്റെ സംഭാവന എന്താ എന്ന് ചോദിച്ചാൽ പറയാൻ ഭാരതീയർക്ക് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ സായിപ്പന്മാരെ ഉണ്ടാക്കി വെച്ചു. അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആര്യൻ ആക്രമണ സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചു. ശങ്കരൻ മണ്ഡലമിശ്രനുമായിട്ട് തർക്കത്തിന് പോകുന്നുണ്ട്. തർക്കം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന ടി വി തർക്കമല്ല, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി നടത്തുന്ന സംവാദം അതാണ്. അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് മണ്ഡലമിശ്രൻ ആദ്യം ചോദിക്കുന്നു. ശങ്കരൻ പറയുന്ന ഉത്തരം, ഞാൻ ദ്രാവിഡ ശിശുവാണ്. അപ്പോൾ കാര്യം മനസ്സിലായി. ദ്രാവിഡ ശിശു എന്ന് വെച്ചാൽ ദ്രാവിഡം മൂന്ന് സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലം, ഏകദേശം ദക്ഷിണ ഭാരത്. ശങ്കരൻ ഇവിടെ കാലടിയിലായിരുന്നല്ലോ. അപ്പം ഏകദേശം തെക്കേ അറ്റത്തായി മൂന്ന് സമുദ്രങ്ങൾ ചേരുന്ന ഏകദേശം അവിടം വരെയായി. അന്നത്തെ കാലത്ത് തെക്ക് കൊച്ചിക്ക് തെക്കോട്ട് എത്ര സ്ഥലമുണ്ടായിരുന്ന ആർക്കും അറിയില്ല. കൊച്ചി തന്നെ ഉണ്ടായിരുന്നു അറിയില്ല, വൈപ്പിൻ തന്നെ പിന്നീടുണ്ടായതാണ്. 1300s ആ വെള്ളപ്പൊക്കത്തിലാണ് വൈപ്പിൻ കരയുണ്ടാവുന്നത്. പുതുവൈപ്പും ആ ബെൽറ്റെല്ലാം പിന്നീടുണ്ടായതാണ്. ചേർത്തല കരപ്പുറം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ കടൽ വെച്ചതാണ്. എന്തിന്, വൈക്കത്തിനടുത്തുള്ള വെച്ചൂര് തന്നെ കടൽ വെച്ചതാണ്. അവിടം വരെ ഉണ്ടായിരുന്നു കടൽ. തിരുനാവായ, നാവായ എന്ന് പറഞ്ഞാൽ പോർട്ടെന്ന് അർത്ഥം, തിരുനാവായ തുറമുഖമായിരുന്നു. ഇന്നിപ്പോൾ തിരുനാവായയുടെ തുറമുഖം ഇവിടെ. അപ്പോൾ അന്നത്തെ ഭൂമിയുടെ കിടപ്പ് നമുക്ക് അറിഞ്ഞുകൂടാം ശങ്കരൻ്റെ കാലത്ത്. ശങ്കരൻ പറഞ്ഞു ഞാൻ ദ്രാവിഡ ശിശുവാണെന്ന് പറഞ്ഞു. മണ്ഡലമിശ്രൻ ഇരിക്കാൻ പറഞ്ഞു. നമുക്ക് സംസാരിക്കാം, ആളെ മനസ്സിലായി. അപ്പോൾ ദ്രാവിഡ ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരതത്തിൻ്റെ തെക്കേ ഭാഗം. എവിടുന്നാ? ഞാനിന്ന് തെക്കുന്ന, അത്രേ ഉള്ളൂ. അപ്പോൾ ദ്രാവിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വംശമോ പ്രത്യേക ഒരു ജനതയോ ഒന്നുമല്ല, ഒരു സ്ഥലമാണ്, ഒരു ഏരിയ, വലിയൊരു പ്രദേശം. വടക്ക് തെക്ക്, ആളൊരു കിഴക്കനാണ്, വരത്തനാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. വരത്തൻ എന്ന് പറയുമ്പോൾ എവിടുന്ന് വന്നു എന്ന് പറയുന്നില്ല, പുറത്തെവിടുന്നോ വന്നു, ഇവിടെ ഉള്ള ആളില്ല, ഈ പ്രദേശത്ത് കണ്ടിട്ടില്ല, വരത്തൻ. തെക്കൻ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തെക്ക് എവിടെ നിന്നോ വന്ന ആള്. അതിൽ കുറവൊന്നുമല്ല, അങ്ങേരു വടക്കനാണ്. വടക്കൻ എന്ന് വെച്ചാൽ വടക്കുന്നതെന്നേ ഉള്ളൂ, അല്ലാതെ അയാൾ കള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ മോശപ്പെട്ടവനാണെന്നോ പണ്ഡിതനാണെന്നോ പാമരനാണെന്നോ ഒന്നും അർത്ഥമില്ല. സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നൊരു വാക്കാണ് വടക്കൻ, തെക്കൻ, കിഴക്കൻ എന്നൊക്കെ ഉള്ളത്. ഇതുപോലെയാണ് ശങ്കരൻ ഇത് പറഞ്ഞത്. കൺമുമ്പിൽ ഇരിക്കെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ആര്യൻ ആക്രമണ സിദ്ധാന്തം, ആര്യൻ വേറെ, ദ്രാവിഡൻ വേറെ, ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, യൂറോപ്പായ യൂറോപ്പ് മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിച്ചു, എവിടുന്നാണ് ഈ ആര്യൻ വന്നത് എന്ന് അന്വേഷിച്ചു, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു സ്വിറ്റ്സർലൻഡിൽ നിന്നാണെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് വെച്ച് പിടിച്ചു. ആഹാ, ഇതൊന്ന് അറിഞ്ഞിട്ട് മേൽക്കാര്യം. സ്വാമി വിവേകാനന്ദൻ എഴുതിയതാണ്. സ്വിറ്റ്സർലൻഡിൽ പോയി, അവിടെ ആർക്കും ഒന്നും അറിയില്ല, ഒരു ചരിത്ര പുസ്തകമില്ല, ഒരു ആർട്ടിഫാക്ട്, എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും കാണിക്കാൻ ഒരു തെളിവ് ഒന്നുമില്ല. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു, ഭൂഷ്കാണിത് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. വന്ന് കാണും ആളുകൾ, കച്ചവടത്തിനായിട്ടും അല്ലാതെയും വന്ന് കാണും, ഒരുപക്ഷെ കുതിരപ്പുറത്ത് വന്ന് കാണും, കുറേ അടിപിടിയോ അക്രമമോ എന്തെങ്കിലും നടത്തി കാണും. അവിടുന്ന് വന്നവരും ഇവിടെ ഉള്ളവരും കല്യാണം കഴിച്ച് കാണും, കുട്ടികളുണ്ടായിക്കണം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാണും. പക്ഷേ ഒരു ജനതയെ മുഴുവൻ തള്ളി ഒരു മൂലയ്ക്കാക്കി മാറ്റി എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരാക്രമണവും നടന്നിട്ടില്ല, നടന്നതായിട്ട് ചരിത്രമില്ല, ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇന്നും ഈ നമ്മളിരിക്കുന്ന ഈ മാർച്ച് 20-ാം തീയതി വൈകുന്നേരം വരെയും നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്നത് ആര്യന്മാർ വന്നു, ദ്രാവിഡന്മാരെ ആക്രമിച്ചു, പാവപ്പെട്ട ദ്രാവിഡന്മാർ ഓടി തെക്കേ മൂലയ്ക്ക് പോയി. രാവണൻ ദ്രാവിഡനായിരുന്നു. രാവണൻ ജനിച്ചത് തന്നെ ഇന്നിപ്പോൾ ഡൽഹിയിൽ നോയിഡ എന്ന് അറിയപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ,
ഡൽഹിയിൽ. നോയിഡയാണ് രാവണൻ്റെ ജന്മസ്ഥലം. അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുരാണങ്ങളിലൊക്കെ രാവണൻ എവിടെ ജനിച്ചു. ബ്രാഹ്മണനായിരുന്നു രാവണൻ, പൂണൂലിട്ട ബ്രാഹ്മണൻ, കൈലാസത്തിൽ തപസ് ചെയ്തവൻ. രാവണൻ ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ ശൂദ്രനോ ദ്രാവിഡനോ ആയിരുന്നില്ല. ശ്രീലങ്ക ഭരിച്ചു എന്നുള്ളത് കൊണ്ട് അവിടുത്തുകാരനാകണമെന്നില്ലല്ലോ, അവിടുത്തുകാരനായിരുന്നില്ല രാവണൻ. അതൊരു കുറച്ചിലൊന്നുമല്ല, കാരണം ഭാരതീയരായിരുന്നു എല്ലാവരും. രാവണന് അഹങ്കാരവും ധിക്കാരവും ഭ്രാന്തും കയറി വേണ്ടാതിനും കാണിച്ച് അവസാനം മരിച്ചുപോയി. മരിക്കുന്ന നിമിഷത്തിൽ പോലും ശ്രീരാമൻ ഭരതനോട് പറഞ്ഞു, അയാളുടെ പ്രാണൻ പോകുന്നതിന് മുമ്പ് രാഷ്ട്രതന്ത്രം അയാളിൽ നിന്ന് പഠിക്കുക, കാരണം ലങ്കയെ സ്വർണം കൊണ്ട് പൊതിഞ്ഞവനാണ് രാവണൻ. നിസ്സാരക്കാരനല്ല, ജനങ്ങളെല്ലാം സംതൃപ്തരായിരുന്നു രാവണൻ്റെ ഭരണത്തിൽ, നിസ്സാരക്കാരനല്ല. എത്ര കോട്ട കൊത്തളങ്ങൾ, എന്തെല്ലാം സൗകര്യങ്ങൾ, ഇതൊക്കെ ചെയ്തവനാണ് രാവണൻ. അപ്പം രാഷ്ട്രതന്ത്രം അയാളിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ രാവണനോട് ചോദിക്കുന്നു, രാവണൻ പറഞ്ഞു കൊടുക്കുന്നു, അതും ചെയ്യുന്നു. ശത്രു മിത്രഭാവം ഏകദേശം നശിച്ചു, അപ്പോഴത്തേക്ക് മരിക്കാൻ പോകുന്നു, ഇനി എന്താ എന്നുള്ള സ്ഥിതി. ഇതൊക്കെയാണ് ഭാരതത്തിൻ്റെ ചരിത്രം, ഭാരതത്തിൻ്റെ പെരുമാറ്റം. 1930 വിൽ ഡ്യൂറന്റ് എന്ന സായിപ്പ് എ കേസ് ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതി. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കിട്ടും, അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ചെറിയ പുസ്തകമാണ്, വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. എ കേസ് ഫോർ ഇന്ത്യ എന്ന് വെച്ചാൽ ഭാരതത്തിന് വേണ്ടി ഒരു വാദം. വിൽ ഡ്യൂറന്റ് അമേരിക്കക്കാരനായിരുന്നു, ഇംഗ്ലീഷുകാരനല്ല. അതുകൊണ്ട് ഇംഗ്ലീഷുകാരെ പുകഴ്ത്തേണ്ട ആവശ്യം വിൽ ഡ്യൂറന്റിനുണ്ടായിരുന്നില്ല. വിൽ ഡ്യൂറന്റ് സത്യസന്ധമായിട്ട് എഴുതി, ഇത്രയും നല്ല ഒരു സംസ്കാരത്തെ, ഒരു നാഗരികതയെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല, ഒരു ചരിത്രത്തിലുമില്ല. ഇത് മുഴുവൻ ബ്രിട്ടീഷുകാർ നശിപ്പിച്ച് കുളം കോരിയിരിക്കുന്നു. അന്നത്തെ കണക്കനുസരിച്ച് അദ്ദേഹം പറഞ്ഞു. 1930 അദ്ദേഹം 1915 മുതൽ ഇങ്ങോട്ട് 15 ഏകദേശം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയ വസ്തുക്കളുടെ വില നിശ്ചയിച്ച് അദ്ദേഹം എഴുതി. 1930 എന്നാണ് അദ്ദേഹം പുസ്തകം എഴുതുന്നത്. ആ വർഷം 3.5 ബില്യൺ എന്ന് വെച്ചാൽ $35,000,000,000 ഇന്നത്തെ വിലയ്ക്ക് എത്ര കോടിയാകും നമുക്ക്. $35,000,000,000 മുതല് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് കടത്തി ഭാരതത്തിൽ നിന്ന്. വിൽ ഡ്യൂറന്റ് അമേരിക്കക്കാരന് എഴുതിയതാണ്, RSS-കാരന് എഴുതിയതല്ല. നമ്മളിപ്പോൾ AD 2018 എന്നൊക്കെ പറയുമല്ല, ഇപ്പോൾ AD മാറിയിട്ട് കോമൺ ഇറ CE എന്നാണ് എല്ലാവരും പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ, AD എന്ന് പറഞ്ഞാലും CE എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഇപ്പൊ CE 1 ഇന്നിപ്പോൾ 2018 CE 1. ആ ഒന്നാം വർഷം മൊത്തം ആഗോള ഉൽപാദനത്തിൻ്റെ, മൊത്തം രാജ്യങ്ങളുടെ GDP, ആ GDP 33% ഭാരതത്തിൻ്റെ. ഇത് പഴയ എക്കണോമിക് സർവേ റിപ്പോർട്ടുകളിലുള്ളതാണ്. 33% ഭാരതം, 28% ചൈന, യൂറോപ്പൊക്കെ 5-8% ഉള്ളൂ, യൂറോപ്പും അമേരിക്കയും. ഇത് ഇതിൻ്റെ ഗ്രാഫ് ഏകദേശം ഇസ്ലാമിക ഭരണം വന്നതിന് ശേഷം താഴത്തേക്ക് പോകാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ തീരെ താഴെ പോയി, കംപ്ലീറ്റ് കൊള്ളയടിച്ചുകൊണ്ട് പോയി. ഒരു ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ മതി. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയുണ്ടല്ലോ, എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമുണ്ടാക്കിയ റെയിൽപാതയിൽ ഒന്ന് ഷൊർണൂർ മുതൽ നിലമ്പൂർ. എന്താ നിലമ്പൂർ ഇത്ര വലിയ സിറ്റി ആയിരുന്നോ അങ്ങോട്ട് റെയിൽ പാളം ഇടാൻ? എന്താ നിലമ്പൂരിന് പ്രാധാന്യം?